പുറത്തേക്ക് പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അങ്ങനെ എഡ്യൂക്കേഷൻ വഴി എങ്ങനെയാലും യൂറോപ്പിൽ എത്താന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രായമില്ലേ, ഒരു 28-29, അപ്പോൾ നിങ്ങൾ ആ പ്രായത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വല്ല പ്രഷറോ അങ്ങനെ എന്തെങ്കിലും? സപ്പോർട്ട് എന്ന് പറയുകയാണെങ്കിൽ വലുതായിട്ടുള്ള സപ്പോർട്ടൊന്നും ഇല്ല, അവർ എൻകറേജ് ചെയ്തില്ല കാര്യമായിട്ട്. ഇപ്പോൾ പഠിക്കാൻ പോകുന്നതിനുള്ള അതിനോട് അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. എന്നാലും നമ്മളാ എന്തായാലും എത്തണം എന്നുള്ള ഇന്റൻഷനോടുകൂടി അങ്ങ് ഇറങ്ങി അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ഓസ്ട്രേലിയ യുകെ പോകുന്നതാണ്. പിന്നെ നമ്മളിത് പറഞ്ഞൊക്കെ അവിടെ ഒന്നാമത് ഫീ ഒക്കെ ഭയങ്കര, ബാക്കിയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര കൂടുതലാണ്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറവാണ്, ഫീ സ്ട്രക്ചറും കുറവാണ്. പിന്നെ നമുക്ക് ഷെങ്കൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ 26 കൺട്രീസ് ആയ വലിയൊരു കാര്യമല്ലേ, ഭയങ്കര ഓപ്പർച്യൂണിറ്റി അല്ലേ. നമുക്ക് വേറെ എക്സ്പ്ലോർ ചെയ്യാനും കേസ് എന്തായാലും കിട്ടിപ്പോയ വേറെ കൺട്രീസിലൊക്കെ പോയിട്ട് അവിടെ സെറ്റിൽ ആവാൻ. ലാറ്റിയയിൽ എത്തിയിട്ട് തന്നെ പിന്നെ യൂറോപ്യൻ യൂണിയനിൽ പെട്ട പിന്നെ സ്പെയിനിലേക്കും പോർച്ചുഗലിലേക്കും ഇറ്റലിയിലൊക്കെ കയറി PR പിന്നെ വർക്ക് പെർമിറ്റ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, വേഗം സെറ്റായി കിട്ടുന്നുള്ള. അതിൻ്റെ റിയാലിറ്റി എന്താണ്? ഇപ്പോൾ റിഗയിലെത്തി, ആ റിഗയിലെത്തിയിട്ട് ഓരോ ഇൻടേക്കിലും ഒരുപാട് സ്റ്റുഡൻസ് അങ്ങോട്ട് കയറുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസിനുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി, ജോലി സാധ്യതകൾ അവിടെ ഉണ്ടോ? പാർട്ട് ടൈം ആണെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ട ഫീസ് അല്ല, ഈ ഒരു എന്താ പറയുക, ഫ്രീഡം കൂടുതലാണ്. കുട്ടികൾക്ക് ആരും നിയന്ത്രിക്കാനില്ല, വളരെ ഫ്രീ ആണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ പൈസ പോകാനുള്ള കുറേ സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം.